കുടുംബത്തിലെ തർക്കത്തിനിടെ ആശാ ലോറൻസ് നൽകിയ ഹർജി അല്പസമയത്തിനകം പരിഗണിക്കും. ജോഷി കുര്യനിലേക്ക്. ജോഷി, എപ്പോഴായിരിക്കും ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരിക? അതോടൊപ്പം കോടതിക്ക് മുന്നിൽ ഇവർ നിരത്തുന്ന വാദങ്ങൾ എന്തായിരിക്കും? അതിനുമപ്പുറം നമുക്ക് മനസ്സിലാവുന്ന ഈ ഒരു കുടുംബത്തിലെ ഒരു അഭിപ്രായ വ്യത്യാസത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജോഷി, കേൾക്കാമോ? സിപിഎമ്മിൻ്റെ മുതിർന്ന നേതാവ് എം ലോറൻസിൻ്റെ പൊതുദർശനം നടക്കുകയാണ് കൊച്ചിയിൽ. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാവുന്നത്. ലോറൻസിൻ്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്തയുണ്ടായിരുന്നു. ഇന്ന് 4 മണിക്ക് മെഡിക്കൽ കോളേജിന് കൈമാറാനുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അത്തരത്തിൽ ഒരു നീക്കം. തൻ്റെ അറിവോടുകൂടിയല്ല എന്നുള്ളൊരു എതിർപ്പുമായി മകൾ ആശ ഹൈക്കോടതിയെ സമീപിച്ചത്. ജോഷി കുര്യൻ ചേരുന്നു. ജോഷി, എപ്പോഴായിരിക്കും കോടതി ഈ ഹർജി പരിഗണിക്കുക? ആശ ലോറൻസ് നൽകിയ ഹർജി ഹൈക്കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റിസ് വി ജി അരുണാണ് ഹർജി പരിഗണിക്കുന്നത്. കത്തോലിക്ക സഭ ഇടവാംഗമാണ് എന്നാണ് ആശ ലോറൻസ് ഇപ്പോൾ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും റിട്ടൺ കൺസെന്റ് എം ലോറൻസ് നൽകിയിരുന്നതായി തനിക്ക് അറിവില്ല എന്നുള്ളതാണ് ആശ ഇപ്പോൾ കോടതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിട്ടൺ കൺസെന്റ് ഇല്ല, എഴുതി നൽകിയിട്ടില്ല എങ്കിൽ കൂടി വാക്കാൽ ഇക്കാര്യം തങ്ങളെ അറിയിച്ചിരുന്നു എന്ന് മറ്റു മക്കൾ ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതായത് റിട്ടൺ കൺസെന്റ് ഇല്ല എങ്കിലും വാക്കാൽ ഇക്കാര്യം എക്സ്പ്രസ് ചെയ്തിരുന്നുവെന്ന് മറ്റു മക്കൾ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ചടങ്ങുകളും പള്ളിയിൽ നടത്തി എന്നാണ് ഇക്കാര്യത്തിൽ ആശ പറയുന്നത്. മക്കളുടെ ബാപ്റ്റിസം അടക്കം, മാമോദിസ അടക്കം പള്ളിയിലാണ് നടത്തിയത്. ഈ തന്റെ ആത്മകഥയിൽ, അതായത് എം ലോറൻസ് എഴുതിയ തന്റെ ആത്മകഥയിൽ താൻ ഇത്തരത്തിലൊരു ഒരു ഒരു കൺസെന്റ് നൽകിയതിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നും ആശ ഇപ്പോൾ കോടതിയിൽ പറയുന്നു. അനാറ്റമി ആക്ട് പ്രകാരം ഡിസിഷൻ എടുക്കട്ടെ എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അനാറ്റമി ആക്ട് പ്രകാരം കേസ് തീരുമാനമെടുക്കട്ടെ എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മാത്രവുമല്ല, കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചോദിച്ചിരിക്കുന്നത് മൃതദേഹം കൈമാറണമെന്ന് ലോറൻസ് എഴുതി നൽകിയിട്ടുണ്ടോ എന്ന് കോടതി ഇപ്പോൾ ജസ്റ്റിസ് വി ജി അരുൺ ചോദിച്ചിരിക്കുന്നു. രേഖകളില്ല എന്നാണ് ഹർജിക്കാരി ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റു മക്കൾ അറിയിച്ചിരിക്കുന്നത് അങ്ങനെ രേഖാമൂലമായ കൺസെന്റ് ഇല്ലെങ്കിലും വാക്കാൽ തങ്ങളോട്, മറ്റു മക്കളോട് തന്റെ മൃതദേഹം ഇത്തരത്തിൽ പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്ന് എം ലോറൻസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് മറ്റു മക്കൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ലോറൻസ് ഇപ്പോഴും ഇടവകാംഗമാണ് എന്നാണ് ആശ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ലോറൻസ് പാർട്ടി നേതാവായിരിക്കാം, ഭൗതിക ശരീരം രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് ആശ ഇപ്പോൾ കോടതിയിൽ പറയുന്നത്. പക്ഷേ മറ്റു മക്കൾ ഇപ്പോൾ അഭിഭാഷകൻ മുഖേന കോടതിയെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, തങ്ങളോട് വാക്കാൽ ഇക്കാര്യം എം ലോറൻസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. തന്റെ മൃതദേഹം പഠനാവശ്യത്തിനായി വിട്ടുകൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അനാറ്റമി നിയമപ്രകാരം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതല്ലേ നല്ലത് എന്ന് 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 കോടതി ചോദിക്കുന്നു. അനാറ്റമി ആക്ട് പ്രകാരം ഡിസിഷൻ എടുക്കട്ടെ എന്ന് കോടതി പറയുന്നു. മോർച്ചറിയിൽ കുറച്ചു സമയം കൂടി തുടരുന്നു അല്ലേ നല്ലത് എന്ന് കോടതി ആരായി. എന്തായാലും കോടതി നടപടികൾ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ടൗൺ ഹാളിൽ എം ലോറൻസിന്റെ മൃതദേഹത്തിന്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ് ഡോക്യുമെന്ററി എവിഡൻസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടുകൊടുക്കാമോ എന്ന് ഉറപ്പില്ല എന്ന് ഹർജിക്കാരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഡോക്യുമെന്ററി എവിഡൻസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിന് മൃതദേഹം വിട്ടുകൊടുക്കുന്നത് ശരിയാണോ എന്ന് ഹർജിക്കാരി വീണ്ടും കോടതിയിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഹർജിക്കാരി പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ എം ലോറൻസ് ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചതായി മകളെന്ന നിലയ്ക്ക് തനിക്ക് അറിയില്ല. എം ലോറൻസിന്റെ ആത്മകഥയിൽ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കോടതി ഇടപെട്ട് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആശയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഇപ്പോൾ കോടതിയിൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്. പക്ഷേ കോടതി അപ്പോഴും പറയുന്നത് അനാറ്റമി ആക്ട് പ്രകാരം ഡിസിഷൻ എടുക്കട്ടെ എന്ന് കോടതി ചോദിക്കുന്നു. അതിനുശേഷമാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു മക്കൾ ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതായത് തങ്ങൾ ഇക്കാര്യത്തിൽ തങ്ങളോട് വാക്കാൽ എക്സ്പ്രസ് ചെയ്ത മരിക്കുന്നതിന് മുമ്പ് എം ലോറൻസ് നേരത്തെ തന്നെ തങ്ങളോട് പറഞ്ഞതനുസരിച്ചാണ് തങ്ങൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റു മക്കൾ ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. വാദം ഇപ്പോഴും തുടർന്നു
നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോറൻസ് പാർട്ടി നേതാവായിരിക്കാം, ഭൗതിക ശരീരം രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല, ഭാഗമാക്കരുത് എന്ന് വീണ്ടും മകൾ ആശ കോടതിയിൽ ആവശ്യപ്പെടുകയാണ്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കോടതിയിൽ ഇന്ന് ടുഡേ ആയി ഇങ്ങനൊരു ഹർജി മൂവ് ചെയ്യുകയും അതിനുശേഷം ഇപ്പോൾ ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചിലേക്ക് ഈ ഹർജി ഇപ്പോൾ വരികയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ സമയം 3:08 4 മണിവരെയാണ് ഈ പൊതുദർശന സമയം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 4 മണിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൊതുദർശനം നടക്കുന്ന എറണാകുളം ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് ഈ സമ്മതപത്രം കൈമാറുകയും അതിനുശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നേരത്തെ ക്രമീകരിച്ചിരുന്ന രീതി. പക്ഷേ അതിനിടെയാണ് അപ്രതീക്ഷിതമായൊരു ഹർജിയുമായി മകൾ ആശ ഹൈക്കോടതിയിൽ എത്തുകയും ഇക്കാര്യത്തിൽ ഒരു സ്റ്റേ വേണം എന്നടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 4A അനാട്ടമി ആക്ട് പ്രകാരം എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതിന്റെ എന്താണ് ആ നിയമത്തിൽ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ നിന്ന് വരേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോഴും മകൾ ആശ കോടതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്റെ പിതാവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു താല്പര്യപത്രം ഡോക്യുമെന്ററി എവിഡൻസ് ഇല്ല, ഇത്തരത്തിൽ ഏതെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചതായി അറിയില്ല, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സഭാംഗമായിരുന്നു, അദ്ദേഹം ഒരു വിശ്വാസി ആയിരുന്നിരിക്കില്ല, മറിച്ച് പക്ഷേ തങ്ങൾ മക്കളുടേതടക്കമുള്ള ബാപ്റ്റിസം അടക്കമുള്ള സകല ചടങ്ങുകളും പള്ളിയിൽ വെച്ചാണ് നടത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ തന്റെ ആഗ്രഹം, മകൾ എന്ന നിലയിൽ തന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ മൃതദേഹം പള്ളിയിൽ സംസ്കരിക്കണം എന്നുള്ളതാണെന്നാണ് മകൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ മറ്റു മക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തങ്ങളോട് പിതാവ് എന്ന നിലയിൽ മക്കളോട് പറഞ്ഞിരുന്നു, അതായത് തന്റെ മൃതദേഹം മെഡിക്കൽ ആവശ്യത്തിനായി പഠനാവശ്യത്തിനായി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കോടതി ഇപ്പോൾ ഒബ്ജക്ഷൻ കൺസിഡർ ചെയ്യാൻ നിർദ്ദേശം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഫോർത്ത് റെസ്പോണ്ടന്റ് ടു കൺസിഡർ ദ ഒബ്ജക്ഷൻ ഓഫ് ദ പെറ്റീഷണർ എന്നാണ് ഏറ്റവും ഒടുവിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. ബോഡി വിൽ ബി പ്രിസേർവ്ഡ് ഫോർ സം ടൈംസ് എന്നാണ് കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പറയുന്നത്. അതിന്റെ സമയം എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമല്ല, ഇന്ന് തന്നെ ഹർജി വീണ്ടും പരിഗണിക്കുമോ എന്നും വ്യക്തമല്ല. കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ബോഡി വിൽ ബി പ്രിസേർവ്ഡ് ഫോർ സം ടൈംസ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാം എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെയെങ്കിൽ കോടതി പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇന്ന് മൃതദേഹം സ്വാഭാവികമായും മെഡിക്കൽ കോളേജിന് കൈമാറും, അത് സ്വാഭാവികമായും കോടതി തീരുമാനം വരുന്നതുവരെ അവിടുത്തെ മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ നാം അനുമാനിക്കേണ്ടത്. ബോഡി വിൽ ബി പ്രിസർവ്ഡ് ഫോർ സം ടൈംസ്, മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹർജി തീർപ്പാക്കിയിട്ടുണ്ട്, അതായത് ഈ ഹർജിയിൽ കോടതി അധികം അങ്ങ് ഇടപെട്ടിട്ടില്ല. ആശ നൽകിയ ഹർജി ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുന്നു. ബോഡി വിൽ ബി പ്രിസർവ്ഡ് ഫോർ സം ടൈംസ്, മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാം എന്നാണ് കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. അതുവരെ മൃതദേഹം ആശുപത്രിക്ക് സൂക്ഷിക്കാം, അതായത് മെഡിക്കൽ കോളേജിന് ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്താം, അതുവരെ മൃതദേഹം ആശുപത്രിക്ക് സൂക്ഷിക്കാം, അതുവരെ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർജിക്കാരിയുടെയും എതിർഭാഗത്തിന്റെയും കേൾക്കേണ്ടതുണ്ട് എന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഇപ്പോഴത്തെ നിലയിൽ കോടതിയിൽ നിന്ന് മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറാൻ ഇപ്പോഴത്തെ നിലയിൽ തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. മൃതദേഹം കൈമാറാൻ മെഡിക്കൽ കോളേജിന് തടസ്സമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃതദേഹം ബോഡി വിൽ ബി കെപ്റ്റ് പ്രിസേർവ്ഡ് ഫോർ സം ടൈംസ് എന്ന് പറയുന്നു. മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാമെന്ന് ജസ്റ്റിസ് വി ജി അരുൺ പറയുന്നു. മാത്രവുമല്ല അതുവരെ മൃതദേഹം ആശുപത്രിക്ക് സൂക്ഷിക്കാം എന്ന് കോടതി വ്യക്തമാക്കുന്നു. അതുവരെ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് കോടതി പറയുന്നു. ഹർജിക്കാരുടെയും എതിർഭാഗത്തിന്റെയും വാദം കേൾക്കണം എന്ന് പറയുന്നു. എന്നിട്ട് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഈ മൃതദേഹം കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തടസ്സമുണ്ടാവില്ല. ഇപ്പോഴത്തെ നിലയിൽ ഈ മൃതദേഹം അവിടുത്തെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്നത്. അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ടെങ്കിലും കോടതി പറഞ്ഞത് അനാട്ടമി നിയമപ്രകാരം ഇക്കാര്യത്തിൽ നടപടി എടുക്കാം, മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. അത് അത്തരത്തിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ തീരുമാനമെടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ മക്കളുടെയും കൺസെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ട്. അക്കാര്യം അടക്കം മെഡിക്കൽ കോളേജ് പരിശോധിക്കട്ടെ എന്നുള്ളതാണോ കോടതി ഉദ്ദേശിച്ചത് എന്ന് ഇപ്പോൾ വ്യക്തമല്ല. എങ്കിലും ഹർജിക്കാരിയെയും എതിർഭാഗത്തെയും കേൾക്കണം, എന്നിട്ട് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. അതുവരെ മൃതദേഹം ആശുപത്രിക്ക് സൂക്ഷിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെ പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ പോലും അങ്ങനെയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു മൃതദേഹം കൈമാറിയാൽ അവർ സാധാരണഗതിയിൽ ഇത് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണ് സാധാരണഗതിയിലുള്ള പതിവ്. അത്തരത്തിൽ സൂക്ഷിച്ച ശേഷമാണ് പിന്നീട് അത് അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് കൈമാറുക. അനാട്ടമി ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയ ശേഷമാണ് അത് പിന്നീട് ഇത് പഠനാവശ്യങ്ങൾ കൈവയ്ക്കുക. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കുന്നതാണ്. സാധാരണഗതിയിൽ തന്നെ ഇത്തരത്തിലൊരു മൃതദേഹം കൈമാറിയാൽ അത് മോർച്ചറിയിലേക്ക് കൈമാറുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. സമാനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കോടതിയുടെ നിലപാടിലേക്ക്.